എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുത്തവർ ദയവായി സ്റ്റേജിനടുത്ത് വന്ന റെക്കോർഡിംഗ് സെക്രട്ടറിയുടെ അടുത്ത് ശ്രീമതി അന്നമ്മൻ്റെ അടുത്ത് വന്ന അവരുടെ പേരുകളും വീട്ടുപേര് ഒഫീഷ്യൽ നെയിംസ് എല്ലാം വേരിഫൈ ചെയ്തിട്ട് പോകാമെന്ന് അഭ്യർത്ഥിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഓരോ കുടുംബത്തിൽ നിന്നും ഇരണ്ട് പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവരുടെ യഥാർത്ഥ ഒഫീഷ്യൽ നെയിംസ് വന്നും വീട്ടുപേരും വന്ന് റെക്കോർഡിംഗ് സെക്രട്ടറി ശ്രീമതി അന്നമ്മയുമായിട്ട് സമീപത്ത് വന്ന് വേരിഫൈ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സമീപമുള്ള ഹവൻലി വർഷിപ്പ് സെന്ററിന്റെ ടി വി പ്രോഗ്രാമിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇനി ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അതിന് ഹോളിലേക്ക് തിരികെ കയറി നമ്മുടെ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് തുടങ്ങുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഹോളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു.
കോമ്പറ്റീഷൻസ് ആരംഭിക്കുകയാണ്. ബൈബിൾ ക്വിസിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻപോട്ട് വരിക. ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻപോട്ട് വരിക. ബൈബിൾ ക്വിസ് ഉടനെ തുടങ്ങിയാണ്. അതിനെ പങ്കെടുക്കാനായിട്ടുള്ള എല്ലാവരും ദയവായിട്ട് സ്റ്റേജിൻ്റെ മുൻഭാഗത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈബിൾ ക്വിസ് തുടങ്ങിയാണ്. പതിനഞ്ച് വയസ്സ് വരെ മറ്റെല്ലാം സീനിയേഴ്സോ? പതിനാറ് വയസ്സ് വേണം. ഹലോ, നമ്മള് ബൈബിൾ ക്വിസ് തുടങ്ങുമ്പോഴാണ്
ദയവ് എല്ലാവരും കസേര എല്ലാവരും ശരിയായിട്ടിരിക്കണം. ഇനി മുമ്പിലോട്ട് വന്നാൽ വളരെ ഉപകാരമായിരുന്നു. കഴിഞ്ഞത്തുള്ള എല്ലാവരും ജൂനിയേഴ്സും സീനിയേഴ്സും ബൈബിൾ ക്വിസിൽ പങ്കെടുക്കണം. പതിനഞ്ച് വയസ്സിൽ താഴെ, പതിനഞ്ച് വയസ്സും താഴെ വിട്ടു. വലിയ അപ്പൊ സീനിയേഴ്സ് അതും ഇല്ലല്ലോ. ആൻസർ ചെക്ക് ചെയ്യുന്ന ആരാ? ആൻസർ ചെക്ക് ചെയ്യുന്ന ആരാ? ആൻസർ ചെക്ക് ചെയ്യുന്ന കണ്ടുവരുന്നു. ഇവരിങ്ങോട്ട് അല്ല, ഇങ്ങോട്ട് പറയുമ്പോഴേ ചിരിയും ഒക്കെ കേൾക്കാം. അത് നടക്കുന്ന കാര്യമേ അല്ല. ശരി, നമ്മൾ ബൈബിൾ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂനിയേഴ്സ്, നിങ്ങൾ മിക്കാറും ഒരു വേർഡില്, ഒരു വാക്കില് അല്ലെ രണ്ട് വാക്കിലൊക്കെ കാണുകയുള്ളൂ ആൻസർ. അതുകൊണ്ട് അറിയാവുന്നവർ പെട്ടെന്ന് എഴുതാറ്റ് കൈ ഉയർത്തിക്കൊണ്ട് ആൻസർ പറഞ്ഞോളണം. പിന്നെ പറഞ്ഞ മാർക്ക് കിട്ടുക. ആദ്യം പറയുന്ന ആളിനെ ഒരു സമ്മാനം. നിങ്ങൾ ഇവിടെ വന്നിരി, ഇവിടെ വന്നിരിക്കുക, അങ്ങ് അങ്ങോട്ട് പോവാ. അവിടുന്ന് പ്രയാസമാണ്, കാണത്തില്ല. സീനിയറാണോ? ആ ശരി, ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, മുമ്പൊക്കെ സീനിയേഴ്സിനെക്കാട്ടിലും ആൻസർ പറഞ്ഞുകൊണ്ടിരുന്ന ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. ഇപ്പം ആരുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ വൺ, യേശുവ ആരുടെ മകൻ? യേശുവ ആരുടെ മകൻ? ഹൂ സൺ ഈസ് ജോഷുവ? വാട്ട് ഇസ് ഹിസ് ഫാദേഴ്സ് നെയിം? എനിക്കടി അറിയില്ല. നൂന്റെ മകനായ യേശുവ എന്നാ പറയുന്നത്. തുടങ്ങുന്ന അങ്ങനെയാ, നൂന്റെ മകനായ യേശുവ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാറുന്ന ഏത് ഗോത്രക്കാരനാണെന്നാണ്. അതറിയാൻ പറഞ്ഞു യേശു ഏത് ഗോത്രക്കാരനാണെന്ന് അറിയാൻ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു. അല്ല, അറിയാമോ? നോ, അല്ല, അവൻ്റെ പറഞ്ഞു കൊടുക്കരുത്. അല്ലല്ല, ഇനി ഇനിയും പറയണ്ടേ. എഫ്രയീം, എഫ്രയീം ഗോത്രക്കാരനായിരുന്നു. ഇനി അടുത്ത്, ഇസ്രായേൽ മക്കളെ കളിപ്പിച്ച ഒരു ഒരു കൂട്ടം ജാതിക്കാർ ഇസ്രായേലിനെ കളിപ്പിച്ചു, കള്ളം പറഞ്ഞ് കളിപ്പിച്ചു. യോശുവ എല്ലാവരും കൂടി, ഗിബിയോൻ, കറക്റ്റ്. പേര് പറഞ്ഞു. അടുത്ത്, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ല, ഇനി ഒരു ചാൻസ് കൊടുക്കാം. പറഞ്ഞു പെസ എന്ന വാക്കിൻ്റെ അർത്ഥം. അതാ കാര്യമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ മൂന്ന് ചാൻസ് കഴിഞ്ഞു. ഓക്കെ, കടന്നുപോക്ക് സംഹാര ദൂതൻ കടന്നുപോകുന്ന വെച്ചാണ് പെസ എന്നുള്ള വാക്ക് വരുന്നത്. ഇംഗ്ലീഷിൽ പാസ് ഓവർ എന്നാണ്.
പാസ് ഓവർ കടന്ന് പോവുക. അതിന് മീനിങ് ആ ചോദിച്ചത്. രാഹാബ് എന്ന സ്ത്രീയെ എരിഹോവിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? താമസിച്ചിരുന്ന സ്ഥലം കോട്ടമതിലിന്റെ മുകളിൽ. ഓക്കെ, എരിഹോ പട്ടണത്തിന് ചുറ്റും വലിയ മതിലുണ്ടായിരുന്നു. വീട് വെക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണ്, നല്ല ധാരാളം വീതിയുള്ളതാ. അതിന് മുകളിലായിരുന്നു വീട് വെച്ചിരുന്നത്. ഇനി ജോർദാൻ നദി കടന്നാണല്ലോ ഇസ്രായേൽ മക്കള് കനാലിലോട്ട് കയറിയത്. ആ സമയത്ത് ഡ്രൈ ലാൻഡിൽ കൂടെ കടന്നു പോയത്, ഉണങ്ങി നിലത്തൂടെ കടന്നുപോയി. വെള്ളം രണ്ട് സൈഡിലുമായിട്ട് നിന്നു. ആ കിളഞ്ഞ സ്ഥലം ഒരു അടുത്തൊരു പട്ടണത്തിൻ്റെ അവിടെ വരെയും എത്തി. ഏത് പട്ടണം വരെയാ? ആദാം പട്ടണം. വെരി ഗുഡ്. ഇനി അമോര്യ രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ യോശുവ മറ്റൊരു മനുഷ്യനും ചെയ്യാത്ത ഒരു അതിശയ പ്രവർത്തി ചെയ്തു. സൂര്യനെ ഒരിടത്ത് നിർത്തി. എവിടെയാണ് നിർത്തിയത്? ഗിബയോൻ. വെരി ഗുഡ്. അടുത്തും കൂടെ ചന്ദ്രനെ വേറൊരിടത്ത് നിർത്തി. അറിഞ്ഞെടുക്കാൻ പാടില്ല. അയ്യാലോൻ താഴ് വരാം. ഓക്കെ, അയ്യോലോൻ താഴ് വരാം. ഇനി അമ്മച്ചൊന്നും പറഞ്ഞു കൊടുക്കല്ല കേട്ടോ, ഇവർക്ക് ക്ഷീണമാ. അടുത്ത് ദൈവം ഇസ്രായേലിനെ വളരെ അനുഗ്രഹിച്ചു. മരുഭൂമി കൂടൊക്കെ നടത്തി 40 കൊല്ലം അനുഗ്രഹങ്ങളൊക്കെ അറിയാമല്ലോ. അത് കഴിഞ്ഞ് യോർദാൻ കടന്നു, അക്കരെ വന്നു കഴിഞ്ഞു. ഒരു രാജ്യത്തോടാണ് തോറ്റു. ഏത് രാജ്യത്തോടാണ് തോറ്റത്? ഹായ് ഹായ് പട്ടണത്തോട് തോറ്റു. അതിന് കാരണമൊക്കെ അറിയാമല്ലോ. സമയമില്ല, അതൊന്നും ചോദിക്കുന്നില്ല. ഹിമാവൃതമായ പർവ്വതം, മഞ്ഞുകൊണ്ട് മൂടിയ പർവ്വതം, സങ്കീർത്തനത്തൊക്കെ ഉണ്ട്. മഞ്ഞുകൊണ്ട് മൂടിയ പർവ്വതം, അതിവിടെ നമ്മുടെ ഇന്ത്യയിലാ. ഇത് ഇസ്രായേലില്. പറഞ്ഞേ. അറിയില്ല. ഹെർമോൻ. ഹെർമോൻ. ഇനി ബൈബിളിനകത്ത് പ്രത്യേകിച്ച് ഈ യോശുവയുടെ ആഭാഗങ്ങളൊക്കെ മഹാനദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് നദിയാ? മഹാനദി യോർദാൻ ആണോ? അല്ല, മഹാനദി എന്ന് പറയുന്നത് ഏദം തോട്ടം സൃഷ്ടിച്ചപ്പോൾ ആ പേര് പറയുന്നുണ്ട് അവിടെ. ഫ്രാത്ത് നദി. ഫ്രാത്ത് എന്നും ഉഫ്രാത്ത് എന്നും പറയും. ഇംഗ്ലീഷിലെ എന്താ പറയുന്നത്? ഇംഗ്ലീഷിലെ ലോകത്തിലെ 3-4 വലിയ നദികളിലൊന്നാ യൂഫ്രറ്റീസ്, ടൈഗ്രീസ്. യൂഫ്രറ്റീസ്, യൂഫ്രറ്റീസ് തന്നെയാണ് പറയുന്നത് മഹാനദി എന്ന് പറയുന്നത്. അതുതന്നെ യോർദാൻ നദിയിലെ വെള്ളം എവിടെയാണ് പോയി വീണത്? പെട്ടെന്ന് വരോ. യോർദാൻ നദിയിലെ വെള്ളം എവിടെ പോയി വീണു? നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ പണ്ട് നിങ്ങൾ ചുമ്മാ കഥ പറയുമ്പോൾ പണ്ട് പണ്ട് കാട്ടിലൊരു അപ്പൂപ്പിന് അമ്മ ഉണ്ടായിരുന്നു, അതുപോലെയല്ല നമ്മൾ ബൈബിൾ പഠിക്കുന്നത്. കറക്റ്റായിട്ടാവും. ഓരോ ഇഞ്ചിനും ഓരോ സെൻറ്റിമീറ്ററിനും അതിന് വിലയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ എല്ലാം പേരറിഞ്ഞിരിക്കണം, എവിടെയാണെന്നും പറഞ്ഞ് അറിഞ്ഞിരിക്കണം. യോർദാൻ നദി വളരെ ഫേമസ്. അത് എവിടെയാ വന്ന് വീഴുന്നു എന്നുള്ളത് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ. അറിയാമോ? ഇല്ല. ചാവുകടൽ, അല്ലെങ്കിൽ വേറൊരു പേരും ഉണ്ട്. വേറൊരു പേരും പറയും ഉപ്പുകടൽ. അതിന് ഇംഗ്ലീഷ് പറയാം ഡെഡ് സീ. ഡെഡ് സീക്കുള്ള പ്രത്യേകത എന്തുവാ? മുഴുവൻ ഉപ്പാണ്. നമ്മളൊക്കെ വീണാൻ ചാകത്തില്ല, അതാ ഗുണം. പൊങ്ങിക്കിടക്കും, ചാകത്തില്ല. ചാവുകടൽ ചാകത്തില്ല. പിന്നെ അതിനകത്തൊന്നും ജീവിക്കത്തില്ല, അതുകൊണ്ടാണ് ചാവുകടലിന് പേര് കൊടുത്തിരിക്കുന്നത്. അതെ, സമുദ്രനിരപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ താഴെയാണ്. അതാണ് എൻ്റെ ഉത്തരം. ദക്ഷിണ അടുത്താണ് സോദോം ഗോമോറയൊക്കെ ഉണ്ടായിരുന്നത്. ഇനിയും
യോശുവ ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന്റെ പ്രത്യേകത എന്തോ ആയിരുന്നു. യാഗപീഠത്തിന് യാഗം കഴിക്കാനായിട്ടുള്ള ഒരു 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 പ്ലാറ്റ്ഫോം, അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ വിട് വിട് അവിടെ അവിടെ ഇവിടെ കണ്ടിരിക്കട്ടെ, ഇവിടെ കളേ അങ്ങനെ ഇരിക്കണ്ട, എന്നെ എനിക്ക് ഡിസ്റ്റർബൻസ് അതുകൊണ്ടാണ്. ഒരു യുഗോദ വേം പറ യാഗപീഠത്തിന്റെ പ്രത്യേകത എന്തുവാ പറയാം, ആർക്കെന്ന് പറയാം. അതെ, ഇരുമ്പ് തൊടാൻ പാടില്ല, ചെത്താൻ പാടില്ല, നാച്ചുറലായിട്ടുള്ള കല്ലുകൊണ്ട് വേണം അത് പണിയാനായിട്ട്. അതായിരുന്നു യാഗപീഠത്തിന്റെ പ്രത്യേകത. എരിഹോൻ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾ എവിടെയാ പാളയം ഇറങ്ങിയത്? അല്ല, അത് തൊട്ടടുത്ത് അവർ കാണും. അല്ല പറയാം, സിത്തീം, സിത്തീമില്ലായിരുന്നു. അടുത്ത് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള താഴ്വര, ഹെർമോൻ മഞ്ഞു മൂടി കിടക്കും അതിന്റെ അടിവാരത്തുള്ള താഴ്വര. ഇന്ന് വലിയൊരു ഒരു രാഷ്ട്രമാണ് അത്, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. പറയാമോ? ചാൻസ് കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് വിത്ത് എൽ, ലെബനോൻ, ലെബനോൻ താഴ്വര. അവിടെ ഇത് പറയുമായിരിക്കും, ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു. അവിടെ ഒരു താഴ്വരയില്ലായിരുന്നു, കല്ല് കൽക്കൂമ്പാരം ഒക്കെ ഉണ്ടായി. ആ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? ആഖോർ താഴ്വര. ഒന്നോട് ചോദിച്ചു നിർത്തുക, ഗിൽഗാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഗിൽഗാൽ ഉരുൾ. ഉരുൾ എന്ന് പറയാൻ എന്തുവാ അറിയത്തില്ലയോ? അത് വായിച്ചപ്പം എന്തോ മമ്മി എന്തോ ഡാഡി ഊരിൽ എന്തോ എന്ന് ചോദിക്കണ്ടേ? റോളർ എന്ന് പറയാം, റോളർ ഉരുട്ടാനുള്ളത്. ഇതൊക്കെ ലെവലാക്കി ഏ ആ പാപം നീക്കല്ല, മിസ്രയീമിൽ ഒത്തിരി കഷ്ടപ്പെട്ടില്ല, ദുഃഖം അവരുടെ ദുഃഖം എല്ലാം കൂടെ നീക്കിയ ഉരുട്ടിക്കളഞ്ഞ സ്ഥലം, അത് പാപമല്ല. അത്രേ ഉള്ളു, അത് നിർത്തി മതി. ഇനി സീനിയേഴ്സിന് ആരുള്ള? ആ ശരി, ഒത്തിരി നീട്ടണ്ട, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കേട്ടതല്ല, നിങ്ങളോടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ബീന വരുന്നില്ലേ ഇങ്ങോട്ട്? കയറി എന്ത്? ആ അത് ശരി, ഓക്കെ. നല്ല സീരിയസ് ഉള്ള ചോദ്യം തുടങ്ങുക, ആൻസർ കിട്ടിയല്ലേ? മറുപടി കണ്ടല്ലേ ആൻസർ. ഓക്കെ, ആരുടെ കാലം മുതലാണ് ദൈവരാജ്യം പ്രസംഗിക്കപ്പെടാൻ തുടങ്ങിയത്? യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ. അതുവരെയും മോശയുടെ ന്യായ പ്രമാണവും അതും ഒക്കെ ആയിരുന്നു. യോഹന്നാൻ സ്നാപകൻ, അവന്റെ പേര് പറ ബെന്യാമിൻ ഗോത്രം, ബെന്യാമിൻ ഗോത്രം, ട്രൈബ് ബെഞ്ചമിൻ, മനസ്സിലായി? എന്നാ ഇത് ഇത് അറിയാമായിരിക്കും. ചുങ്കക്കാരനായ സക്കായിയെ യേശു എവിടെ വെച്ചാണ് കണ്ടത്? ചുങ്കക്കാരനായ സക്കായിയെ യേശു എവിടെ വെച്ചുണ്ട്? ഏ അത്യപക്ഷെ ഏത് സ്ഥലമാണ് ഞാൻ ചോദിച്ചത്? എരിഹോ, റൈറ്റ്, എരിഹോ. യേശുക്രിസ്തു 30 വയസ്സ് വരെയും അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ശില്പ തടിപ്പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നായിരിക്കും, നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എന്നാൽ ഒടുവിലത്തെ 3.5 വർഷമാണ് സുവിശേഷ വേലയുമായിട്ടൊക്കെ പുറത്തോട്ട് വരുന്നതും ആളുകളുമായിട്ട് കാണുന്നതും അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നതൊക്കെ. ഈ സമയത്ത് രാത്രി
മിക്ക ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഒലിവുമല ഒലിവുമലയിലാണ്. അവിടെ ഗുഹയും ഒക്കെ ഉണ്ട്. അവിടെ പോയി താമസിക്കുന്നു. മുമ്പേ ചോദിച്ച ഒരു ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയും. അത് ജൂനിയേഴ്സ് ആരും പറഞ്ഞു. ഇപ്പം സീനിയേഴ്സ് പറയണം. പുളിപ്പില്ലാത്ത അപ്പത്തിന് അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നതിന് പകരം വേറൊരു പേർ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെസഹ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. പെസഹ പാസോവർ പെസഹ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഥയും കൂടെ ഒരു ഒരു അര മിനിറ്റ് കൊണ്ട് പറയാം. പെസഹ അപ്പം നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാണ്. നിങ്ങൾ മമ്മിമാർക്ക് ഇതിപ്പോൾ ഉണ്ടാക്കിത്തരും. പെസഹ അപ്പം ഉണ്ടാക്കി കൊടുക്കത്തില്ലയോ? പെസഹ അപ്പം ഉണ്ടാക്കി കൊടുക്കും. അതിൽ ആ അപ്പത്തോലെ ചിലൊരു കുരിശ് വരയ്ക്കും. ചിലർ ഐ എൻ ആർ ഐ എന്ന് എഴുതുമല്ലോ. ഐ എൻ ആർ ഐ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലൊക്കെ കർത്താവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനൊക്കെ മുകളിൽ കാണും. എന്തോ ഐ എൻ ആർ ഐ എന്ന് പറഞ്ഞാല് അർത്ഥം ആ യെസ്. അതിൻ്റെ ഫുൾ ഫോം ഈസസ് നാസറീനസ് റെക്സ് യൂഡിയോറം. ഈസസ് മീൻസ് ജീസസ് യേശു. നാസറീനസ് നസ്രത്ത്. റെക്സ് മീൻസ് കിങ്. യൂഡിയോറം യഹൂദിയ നാട്. ജീസസ് ഓഫ് നാസറത്ത് ദ കിങ് ഓഫ് ദ ജ്യൂസ്. യഹൂദന്മാർ രാജാവ് നസ്രായനായ യേശു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എഴുതാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂട്ടൊക്കെയുള്ള ചില പിള്ളേര് ഈ വീട്ടിൽ ഈ അപ്പം ഉണ്ടാക്കി അതിൽ ഐ എൻ ആർ ഐ എന്ന് എഴുതി വെക്കും. അത് എന്നിട്ട് അത് വായിക്കും. ഐ എൻ ബി ഐ എൻ ആണെങ്കിൽ ഇന്ത്യ എന്ന് വായിക്കും. ഐ എൻ ആർ ഐ എന്ന് വെച്ചപ്പം ഇൻട്രി എന്ന് വായിച്ചു. അത് പിന്നെ പിള്ളേർ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു എന്താ ഇൻഡറി അപ്പം. ഒടുവില്ല അതിന് ഇൻഡറി അപ്പം അങ്ങ് പറയാൻ തുടങ്ങി. ഒന്നുകൂടി അമ്മയോട് ചോദിക്കും, അയ്യോ അമ്മ വീട്ടിലെ ഇൻട്രി അപ്പം ഉണ്ടാക്കി, മമ്മി എന്താ ഇവിടെ ഇൻട്രി അപ്പം ഉണ്ടാക്കാതെന്ന് ചോദിക്കും. ആ വാക്കാണ് ഇൻട്രി അപ്പം എന്നുള്ള പേര് വരാൻ കാര്യം. ഐ എൻ ആർ ഐ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ്. ഓക്കെ മതിയോ? ആ നിർത്താം പിത്തരം നിർത്താം. സീനിയേഴ്സിൻ്റെയോ? ജൂനിയേഴ്സ് കഴിഞ്ഞു. എപ്പോഴാണ് കഴിഞ്ഞു? ഇപ്പം സീനിയേഴ്സ് ഇല്ലയോ? ആ സീനിയേഴ്സാണ് പറയുന്നത്. പിന്നെ എല്ലാവരും കഴിഞ്ഞല്ലോ. ആ അതെ. ഏ ഇപ്പം എന്തായിരുന്നു പറഞ്ഞേ? എന്തായിരുന്നു? ആ ശരിയാ. ആ ഓക്കെ. പെസഹ എന്ന് പറഞ്ഞു. അതും കൂടെ പറഞ്ഞു. ഇനി പെസഹ എടുക്കുവാനായിട്ട് കർത്താവ് രണ്ടുപേരെ അയച്ചു. ആരൊക്കെയായിരുന്നു? പത്രോസിനെയും യോഹന്നാനെയും. ഞാൻ അടുത്ത് ശ്രദ്ധിച്ച് കേട്ടോ. പത്രോസെ, നീ മൂന്ന് വട്ടം എന്നെ പറയുന്നതിന് മുമ്പ് കോഴി കൂകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ് എന്തു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞത്? നീ എന്നെ അറിയുകയില്ല. അല്ലല്ല അല്ല, മൂന്ന് വട്ടം തള്ളി പറയുന്ന കർത്താവ് പറഞ്ഞു. ഏ ആ അതാണ് പത്രോസ് പറഞ്ഞു. ഞാൻ ജയിലിൽ പോയാലും ഞാൻ കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളി പറയില്ല. അതാണ് എൻ്റെ ആൻസർ. ഉടനെ പറഞ്ഞത് വലിയ സങ്കടമാണ്. നീ കോഴി കൊന്നിനു മുമ്പ് എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയും. യെരുശലേമിൽ നിന്ന് യെരിഹോയിലൊക്കെ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഏ അല്ല, ആ ഞാനിപ്പോ എങ്ങനെ ചോദിച്ചു? ഞാൻ യെരുശലേം എമ്മോസിനോട് ചോദിച്ചത്.
ആണോ? ആ ഇപ്പൊ എന്താ പറയുന്നത്? എമോസിലായിരുന്നു. ആ ശരി, ഓക്കെ ഓക്കെ. ഏഴ് നാഴിക പതിനൊന്ന് കിലോമീറ്റർ, 7 മൈൽ 11 കിലോമീറ്റർ ഉണ്ട്. ഒരു ചെറിയൊരു ചെറിയ കേൾക്കണം. വേദപുസ്തകത്തിൽ ആദിയോടന്തം നിഴലായും പൊരുളായും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ചില പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് തെളിവായി പറയുന്നുവെന്ന് യേശു തന്നെ പറഞ്ഞു. ഏതൊക്കെ പുസ്തകങ്ങളാണ്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയിൽ ചതിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ തന്നെ കർത്താവിൻ്റെ കാര്യമാണ്, വെളിപ്പാടിലുമുണ്ട്. ഇത് പറയുന്നത് യേശുക്രിസ്തു തന്നെ, യേശുക്രിസ്തുവിൻ്റെ കാര്യം 2-3 കാര്യങ്ങളിൽ പുസ്തകങ്ങളിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അത് സുവിശേഷം അല്ല, അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 3 പുസ്തകങ്ങളിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അല്ല അല്ല, അന്ന് യേശുക്രിസ്തുള്ള സമയത്ത് മത്തായിയുടെ പുസ്തകം എഴുതിയിട്ടില്ലല്ലോ, അത് കഴിഞ്ഞാണല്ലോ എഴുതിയത്. അല്ല, മോശയുടെ ന്യായപ്രമാണം കഥാ പറഞ്ഞത് പറയുന്നതാ. സങ്കീർത്തനങ്ങൾ, ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി പറയും. ഇത് 3 പറയണോ? മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഇത്രയും പുസ്തകങ്ങളാണ്. ഇല്ല, അങ്ങനെ ഒന്നും ക്ലിയർ ആയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. യോഹന്നാനും മത്തായിയും ഒക്കെയാ പറഞ്ഞതൊക്കെ. അന്ന് കർത്താവ് മരിച്ചു കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ പുസ്തകങ്ങൾ എഴുതുന്നത്. ശരി, ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തുക. ഈ ലൂക്കോസ് സുവിശേഷത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ആരാ എഴുതുക? ആ ലൂക്കോസിനെ കുറിച്ച് ആര്? വൈദ്യനായ ലൂക്കോസ്. എവിടുത്തുകാരനെന്നോട് പറയാമോ? എവിടുത്തുകാരൻ? ഏത് വൈദ്യനായ ലൂക്കോസ്? ശരിയാ, ലൂക്കോസ് എവിടുത്തുകാരനായിരുന്നു? ഏത് നാട്ടുകാരനായിരുന്നു? അത് ആരായിരുന്നു? ആരായിരുന്നു? വൈദ്യനായിരുന്നു. ആ ഗ്രീക്കിൽ നിന്നായിരുന്നു അന്ന്. ഗ്രീസ്, യവനൻ, യവനൻ, യവന ദേശത്തു നിന്ന്. അത് നിർത്താം, മതിയല്ലോ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മതി, അടുത്തതായി സ്വീറ്റ് പിക്കിംഗ് ജൂനിയേഴ്സിനാണ്. അതിന്റെ ഏജ് ഗ്രൂപ്പ് 1 മുതൽ 15 വരെ.
ഹലോ മാറിക്കണ്ട ജൂണിയേഴ്സ്, ഹലോ. ഹലോ ബെസ്റ്റി, ആരാ കളി വെച്ചേ? ഷോണേ മുട്ട വേടാ. ഇതിക്ക് 16 മുട്ടായി. ഏഞ്ചലിന് 10 മുട്ടായി. Yeah.
Thank you.
ആരും തെള്ളാൻ പാടില്ല. ജനിയ ഈസോ ഫൈനൽ കണ്ടസ്റ്റൻസ് ജോഹാനി മംഗളഗീതം പാടിയിടുന്നു വാശിയേറിയ മത്സരമാണിത്. ആരെയ്ക്കും 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 കണിക്കയുമായി തരനോക്കി അടുത്ത സീനിയേഴ്സിന്റെ കസാറകളി വാശിയേറിയ മത്സരം. വാശിയേറിയ മത്സരം കസാറകളി കസാറ സ്പീഡ് കളക്കേണ്ടതാണ് എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്. ഇതാ ഒരാൾ ഔട്ടായിരിക്കുന്നു, മീനാ മാറ്റി. അപ്പ് 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 അ
തകർത്തു യൂണിവേഴ്സിന്റെ പാട്ടുമത്സരമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് പറഞ്ഞത്. അടുത്തത് മ്യൂസിക് കോമ്പറ്റീഷനാണ്. ഗ്രൂപ്പ് 1 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. പാട്ട് ബാലരാകുന്ന ഞങ്ങളെ. തമ്പുരാൻ കയ്യിലേൽക്കണം ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോശത്തിലാക്കണം
സ്വർഗരാജ്യത്തിൽ വന്നു ഞങ്ങളും ഭാഗ്യശാലികളാകുവാൻ തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയൊന്നിനാൽ. ബാലരാകുന്ന ഞങ്ങളെ യേശു തമ്പുരാൻ കയ്യിലേൽക്കണം. ബാലരാകുന്ന ഞങ്ങൾക്കും കൃപകം മോഷത്തിലാക്കണം. സ്വർഗരാജ്യത്തിൽ വന്നു ഞങ്ങളും ഭാഗ്യശ് ആലികളാകുവാൻ തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയൊന്നിനാൽ. തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയൊന്നിനാൽ. ബാലരാകുന്ന ഞങ്ങളെ യേശു തമ്പുരാൻ കയ്യിലേൽക്കണം. ബാലരാകുന്ന ഞങ്ങൾക്കും കൃപ തന്നു മോശത്തിലാക്കണം. സ്വർഗരാജ്യത്തിൽ ഭാഗ്യശാലികളാകുവാൻ തക്ക പാതയിലാക്കണം യേശു തമ്പുരാൻ കൃപയൊന്നിനാൽ. ഗ്രൂപ്പ് ടു 11 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ദൈവമേ നിന്നറിവാലെ. സെക്കൻഡ് ഗ്രൂപ്പ് ദൈവമേ നിൻ അറിവാലെ ഹൃദയം നിറയ്ക്കുകേ. ജീവനാം നിൻ കൃപയാലെ ആത്മാകൺ തുറക്കുകേ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ഗ്രൂപ്പ് 3 26 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ദൈവമേ സ്നേഹരൂപനെ 211
പാട്ട്. ഗ്രൂപ്പ് 4, 41 വയസ്സ് മുതൽ മുകളിലോട്ട്. ക്രിസ്തീയ കീർത്തനം 394, മാനവരെ രക്ഷിച്ചിടുവാനായി. കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മുടെ എൻഡോമെൻറ്റ് പ്രൈസസ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എൻഡോമെൻറ്റ് സ്പോൺസർ ചെയ്തവരുടെ പേരുകൾ ഓൾറെഡി റിപ്പോർട്ടിൽ പറഞ്ഞതുകൊണ്ട് ഇനി പേര് കൊടുക്കുന്നതിന് വീണ്ടും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്ലാസ് 10 ഹയസ്റ്റ് മാർക്സ് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്നത് മിസ് വർഷ മേരി അനിൽ. വർഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 95.8% ആണ്. വർഷ ഡോട്ടർ ഓഫ് ഡോക്ടർ ആൻഡ് മിസ്സസ് അനിൽ സി മാത്യു ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മിസ്റ്റർ സി വി മാത്യു, ശങ്കരമംഗലം മാൻസൺ ഇരുവിപേരു. വർഷയുടെ പ്രൈസ് സ്വീകരിക്കും. പ്രസിഡന്റിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് വർഷയുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്ന് സ്റ്റേജിലേക്ക് വരാനായിട്ട് അഭ്യർത്ഥിക്കും.
എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് അടുത്തതായിട്ട് ക്ലാസ് ടെന്നിലെ ഹയസ്റ്റ് മാർക്സിൻ്റെ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മാസ്റ്റർ റോഹൻ ജേക്കബ് ഡാനിയൽ. റോഹന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 92.33% ആണ്. റോഹൻ സൺ ഓഫ് മിസ്റ്റർ സ്റ്റാൾസൺ ജേക്കബ് ആൻഡ് മിസ്സസ് ലിസു വെർഗീസ് ആൻഡ് ഗ്രാൻഡ് സൺ ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി വി ജേക്കബ് ബാബു ചാൻ പനോടിൽ പുത്തമ്പരക്കൽ. അടുത്തതായിട്ട് ക്ലാസ് 12 ഹയസ്റ്റ് മാർക്സ് ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മിസ് ഡെൽസ പി ആൻഡ്രൂസ്. ഡെൽസയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 98.5% ആണ്. ഡെൽസ ഡോട്ടർ ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി സി ആൻഡ്രൂസ് പുറത്തുമുറിയിൽ ഇരവി പേരും. അടുത്തത് ഹയസ്റ്റ് മാർക്സ് 12th സ്റ്റാൻഡേർഡ് ലഭിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മിസ് രേഷ്മ സേറ എബ്രഹാം. രേഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 95.66% ആണ്. രേഷ്മ ഡോട്ടർ ഓഫ് മിസ്റ്റർ പ്രസാദ് എബ്രഹാം മാത്യു ആൻഡ് മിസ്സസ് അന്നമ്മ രഞ്ജിനി ചെറിയൻ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മിസ്സസ് സാറാക്കുട്ടി മാത്യു കരിക്കാട്ട് ഇരവിപേരും. അടുത്തത് ക്ലാസ് ടെന്നിലെ ഹയസ്റ്റ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് മാത്സിലെ ഹയസ്റ്റ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് വീണ്ടും വർഷ മേരിയാനിലാണ്. മോൾക്ക് ലഭിച്ചിരിക്കുന്നത് 94% മാർക്കാണ്. മോളെ സമ്മാനം സ്വീകരിക്കാനായിട്ട് കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു. അതുപോലെ തന്നെ പാലമോട്ടിലെ ഒരു പ്രൈസ് കൂടി ഉണ്ട്. ടോപ്പായിട്ട് അവര് ഒരു ബൈബിൾ ക്ലാസ് ടെന്നിലെ ഏറ്റവും ടോപ്പായിട്ട് ലഭിച്ച വർഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം സ്വീകരിക്കാനായിട്ട് കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തത് ക്ലാസ് 12 ഹയസ്റ്റ് മാർക്സ് ഇൻ മാത്സ്, അത് ലഭിച്ചിരിക്കുന്നത് വീണ്ടും ഡെൽസ പി ആൻഡ്രൂസ് ആണ്. ഡെൽസയ്ക്ക് 100% മാർക്സ് മാത്സിന് ലഭിച്ചിട്ടുണ്ട്. ഡെൽസയുടെ പേരൻറ്റിനെ ഇതിനെ ക്ഷണിക്കുന്നു. ഒന്നുകൊണ്ടുണ്ട് എണ്ണം കൊണ്ടുണ്ട്. ഡെൽസയ്ക്ക് വീണ്ടും ഒരു പ്രൈസ് കൂടിയുണ്ട്, ഹയസ്റ്റ് മാർക്സ് ഇൻ ഇംഗ്ലീഷ്. ഡെൽസയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 97% മാർക്കാണ്. അതിനുള്ള പ്രൈസ് ഇപ്പോൾ കൊടുക്കുന്നു.
എമറിറ്റസ് സീനിയേഴ്സ് ഇതാ കഴിഞ്ഞിരിക്കുന്നു. Far away, far away. You show me the love, but I'm a fool. I
ഹലോ 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 എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മുടെ കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണ്. പേര് വിളിക്കുമ്പോൾ പ്രൈസ് ലഭിച്ചവർ ദയവായി സ്റ്റേജിലേക്ക് വന്ന് അവരവരുടെ പ്രൈസ് വാങ്ങണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജൂണിയേഴ്സ് ഫസ്റ്റ് പ്രൈസ് ബൈബിൾ ക്വിസ് ആണ് ആദ്യത്തെ. ബൈബിൾ ക്വിസിൽ ജൂണിയേഴ്സ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന ക്രിസ്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട്. ക്രിസ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബൈബിൾ ക്വിസ് ജൂണിയേഴ്സ് സുബിൻ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് അടുത്തത് സീനിയേഴ്സ് ബൈബിൾ ക്വിസ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബെനിയാമിൻ. സെക്കൻഡ് പ്രൈസ് സീനിയേഴ്സ് ലഭിച്ച ബൈബിൾ ക്വിസിന് ലഭിച്ചിരിക്കുന്ന റേച്ചൽ. റേച്ചൽ അടുത്തത് സ്വീറ്റ് സ്പീക്കിംഗ് ജൂണിയേഴ്സ് രണ്ട് പേരുണ്ട് ഫസ്റ്റ് പ്രൈസ്. ജഹാന ജെനിയ, ജഹാനയും ജെനിയയും സ്റ്റേജിലേക്ക് വരാം. സ്വീറ്റ് സ്പീക്കിംഗ് ജൂണിയേഴ്സ് ഫസ്റ്റ്, ജഹാന ജെനിയ രണ്ടുപേരും സ്റ്റേജിലേക്ക് കടന്നു വന്നു. ജഹാന എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാട്ട്. താങ്ക് യു. സെക്കൻഡ് പ്രൈസ് സുബി. സ്വീറ്റ് സ്പീക്കിംഗ് സെക്കൻഡ് പ്രൈസ് സുബി. അടുത്തത് സീനിയേഴ്സ് സ്വീറ്റ് സ്പീക്കിംഗ് ഫസ്റ്റ് പ്രൈസ് സുബിൻ. സെക്കൻഡ് പ്രൈസ് തോമസ്. അടുത്തത് മ്യൂസിക്കൽ ചെയർ ജൂണിയേഴ്സ് ഫസ്റ്റ് പ്രൈസ് ജൊഹാന. ജഹാന ഫസ്റ്റ് പ്രൈസ് ജഹാന. സെക്കൻഡ് പ്രൈസ് മ്യൂസിക്കൽ ചെയർ ജൂണിയേഴ്സ് സെക്കൻഡ് പ്രൈസ് സുബി. അടുത്തത് മ്യൂസിക്കൽ ചെയർ സീനിയേഴ്സ് ഫസ്റ്റ് പ്രൈസ് ജൂബി മാത്യു. ജൂബി മാത്യു മ്യൂസിക്കൽ ചെയർ സീനിയേഴ്സ് സെക്കൻഡ് പ്രൈസ് ബെനിയാമിൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. അടുത്തത് മെമ്മറി ടെസ്റ്റ്. മെമ്മറി ടെസ്റ്റ് ഫസ്റ്റ് പ്രൈസ്
ഷീബ വിനോദ്. സെക്കൻഡ് പ്രൈസ് ബീന മാത്യു. മെമ്മറി ടെസ്റ്റ്, ഫസ്റ്റ് പ്രൈസ് ഷീബ വിനോദ്, സെക്കൻഡ് പ്രൈസ് ബീന മാത്യു. സെക്കൻഡ് പ്രൈസ് ബീന മാത്യു. അടുത്തത് മ്യൂസിക് കോമ്പറ്റീഷൻ ഗ്രൂപ്പ് വൺ. ഫസ്റ്റ് പ്രൈസ് സുബി. സുബിക്ക് ഒരു ക്യാഷ് പ്രൈസും കൂടെ ലഭിക്കുന്നുണ്ട്. സുബിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മ്യൂസിക് കോമ്പറ്റീഷൻ സെക്കൻഡ് പ്രൈസ് യോഹാൻ. മ്യൂസിക് പ്രൈസ്, മ്യൂസിക് കോമ്പറ്റീഷൻ ഗ്രൂപ്പ് വൺ സെക്കൻഡ് പ്രൈസ് യോഹാൻ. മ്യൂസിക് കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ടു ഫസ്റ്റ് പ്രൈസ് സെയ്റ. സെയ്റയ്ക്ക് ഒരു ക്യാഷ് പ്രൈസും ഉണ്ട്. ആ രണ്ടും ഉണ്ട്, അതൊരു അത് ബുക്കും ഉണ്ട്, ക്യാഷും ഉണ്ട്. സെക്കൻഡ് പ്രൈസ് ജിന്ദു. ഗ്രൂപ്പ് ടു മ്യൂസിക് കോമ്പറ്റീഷൻ സെക്കൻഡ് പ്രൈസ് ജിന്ദു. മ്യൂസിക് കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ഫോർ മിസ്സസ് സാറാക്കുട്ടി മാത്യു. ഫസ്റ്റ് പ്രൈസ്, ഒരു ക്യാഷ് പ്രൈസുമുണ്ട്. രണ്ട് പ്രൈസും വാങ്ങുവാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് മിസ്സസ് ആശ ജയിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ച് കൈയടിച്ച്, ഇത് അവസാനത്തെ പ്രൈസ് ആണ് എന്ന്. ഓക്കെ, ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് നമ്മുടെ ട്രഷറർ പി കെ കുരുള നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, നമുക്ക് മുഖ്യാതിഥികളായിട്ട് വിളിച്ചിരുന്ന, ഇപ്പോഴിവിടെ ഇവിടുന്ന് കടന്നു പോയിരിക്കുന്നതുമായിട്ടുള്ള വന്യ മര്യാദ സച്ചന്, മറ്റേ ഡോക്ടർ ജോസ് പോൾ, ഇപ്പോൾ സദസ്സിൽ ആയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ 2015-16 നമ്മുടെ പൊതുയോഗം മംഗളമായി നടത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അത് എല്ലാ കുടുംബാംഗങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും സജീവമായിട്ടുള്ള സഹകരണം കൊണ്ടും അവരുടെ പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ പര്യവസാനിക്കുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുന്നത്. നമ്മളുടെ കുടുംബ അംഗങ്ങൾക്ക് കാണുന്ന ഒരു പ്രത്യേകത, യോഗം തുടങ്ങുമ്പോഴാരും വരത്തില്ല. ആ അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞിട്ടും ആരെയും കിട്ടത്തില്ല. നിർബന്ധമായിട്ട് അതിനുശേഷമുള്ളവരെന്ന് പറയുന്ന ഭാരവാഹികൾ, പിന്നെ ഇതുപോലെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയവരെ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ആ ഒരു സ്ഥിതി മാറേണ്ടത് വളരെ ഒരു അത്യാവശ്യമാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ആൾക്കാരൊന്നും ഗൗരവത്തോടെ എടുക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഇവിടെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ഇത് എത്ര പേർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഇത്രയും ക്ഷമിച്ച് സഹകരിച്ച പ്രത്യേകിച്ച് കുട്ടികളോടും അതിന് ചെയ്തിരിക്കുന്ന ഭാരവാഹികളോടുമുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആനുവൽ മീറ്റിംഗ് മംഗളമാക്കുന്നതിന് പല
ആളുകളുടെയും സജീവമായിട്ടുള്ള സഹകരണവും അവരുടെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഇതിന് സഹായിച്ച് സഹകരിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി താൻ നമ്മളെ സഹായിച്ച അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തുക എന്ന് പറഞ്ഞാലും അവരുടെ ഒരു സഹകരണമില്ലായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും കാണുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ആകത്തില്ലായിരുന്നു. അതിൽ ചെയ്ത ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേകമായിട്ട് ഈ ആൾക്കാരെ അറിയിക്കുന്നതിനും ഇതിൻ്റെ ഈ ഫണ്ടെല്ലാം കളക്ട് ചെയ്യുന്നതിനുമായിട്ട് ഈ പ്രാവശ്യം ഒരൊറ്റ ആൾ മാത്രമാണ് അതിൻ്റെ അകത്ത് സഹകരിച്ചത്. എല്ലാവരും കാര്യങ്ങൾ പറയുമെങ്കിലും ചേറ്റിനടത്തിലെ മാത്യു കുര്യൻ എന്ന് പറയുന്ന ബാബുവാണ് ഇതിൻ്റെ അത് ചെയ്ത്. പുള്ളിക്കാരനൊരു സൈലൻ്റ് വർക്കറാണ്. പുള്ളിക്കാരൻ്റെ ഒരാളുടെ ഒരു ഉത്സാഹം കൊണ്ട് മാത്രമാണ് ഇത്രയും പേരെ അറിയിക്കുന്നതിനും അവരുടെ അടുക്കൽ ചെല്ലുന്നതിനും വിവരം അറിയിക്കുന്നതിനും കിട്ടിയവരുടെയൊക്കെ പൈസ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിനും സഹായിച്ചത്. അതുകൊണ്ട് മാത്യു കുര്യനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഞങ്ങളുടെ എൻ്റെയും ഞങ്ങളുടെ കുടുംബയോഗ കമ്മിറ്റിയുടെയും പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇന്ന് ഈ ആഹാര ക്രമീകരണം ചെയ്ത ആൾ വിനോദ് രാവിലെ നേരത്തെ തൊട്ട് തന്നെ അതിൻ്റെ എല്ലാം പ്രാരംഭ ജോലികളെല്ലാം ചെയ്ത് ഈ വിധമാക്കി ഇത്രയും യാതൊരു കംപ്ലൈൻറ്റോ വളരെ നല്ലതായിട്ടുള്ള ഭക്ഷണവും വളരെ നല്ലതായിട്ടുള്ള ഭക്ഷണവും പിന്നെ ആദ്യത്തിനുള്ള ചായയും അതിന് ശേഷം ഉച്ച കഴിഞ്ഞുള്ളതെല്ലാം ഇത്രയും നേരം അവരെ സഹകരിച്ചു. അവരും അവരോടുകൂടെ ചെയ്ത എല്ലാ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെയും പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതോടെ ഈ സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത ലേഖ സൗണ്ട്സിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. മറ്റ് എല്ലാവരോടും ഇത് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇതിൽ അത് കാശ് കൊടുത്തേച്ചു ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റ് ഇത് എങ്ങാണ്ടോട്ടൊക്കെ അത് അയച്ചിട്ടുണ്ട്. ആർക്കൊക്കെ കിട്ടിയെന്ന് ഇനി പുതുതായിട്ട് ഈ വെബ്സൈറ്റിൽ കൂടെ നോക്കുമ്പോൾ മാത്രം അറിയത്തുള്ളൂ. എനിക്ക് വെബ്സൈറ്റ് ഇല്ലാത്തത് കൊണ്ടും അത് നോക്കാൻ അറിയാത്തതുകൊണ്ടും എനിക്ക് അറിയത്തില്ല. എങ്കിലും അതിന് സജീവമായിട്ട് സഹകരിച്ച് പ്രയാസപ്പെട്ട് ഇത്രയും നേരം ക്യാമറയും കൊണ്ടൊക്കെ നടന്ന ലാലിൻ്റെയും ലാലിൻ്റെ സഹപ്രവർത്തകരോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും അബദ്ധവശാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളുടെയും കുടുംബയോഗ കമ്മിറ്റികളുടെയും കൂടി ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയ്ക്കായി സി വി മാത്യുവിനെ ക്ഷണിച്ചു. പാദമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നിടും തന്മാർവിൽ എന്നെ ചേർത്തിടും സാരമില്ലെന്നിടും തന്മാർവിൽ എന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ രാവിലും പകലിലും ചേലൊടു തൻ പാലനം രാവിലും പകലിലും ചേലൊടു തൻ പാലനം ഭൂവിലെ നീക്കുള്ളതിനാൽ മാലിനില്ല കാരണം ഭൂവിലെ നീക്കുള്ളതിനാൽ മാലിനില്ല കാരണം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യേ നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യേ നല്ലവൻ
സർവശക്തി നിമിത്തനുമാകുന്ന പരമപിതാവാം ദൈവമേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുകുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നീ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി സദാ ഞങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സാമീപ്യവും സാന്നിധ്യവും കൃപയുമാകുന്നു ഞങ്ങൾക്ക് ബലമേകുന്നതും ഞങ്ങളെ ശരിയായുള്ള ദിശയിലേക്ക് നയിക്കുന്നതും. പ്രത്യേകിച്ച് നിന്ന് കുടുംബയോഗത്തിൻ്റെ വാർഷികയോഗം അതിമംഗളകരമായി പര്യവസാനിക്കുവാൻ അവിടുത്തെ കൃപ ആദ്യ അവസാനം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെയും പുതുതായിട്ട് എലക്ട് ചെയ്ത എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും എല്ലാവരെയും തിരിസന്നിയിൽ വെക്കുകയാവുന്നു. പുതുവർഷത്തിൽ 3 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഏറ്റവും മനോഹരമായി പ്രവർത്തിപ്പാൻ, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ എല്ലാവർക്കും ബലവും ശക്തിയും ധൈര്യവും കൃപയും സാക്ഷ്യവും നീ നൽകി കൊടുക്കണമേ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടിയിരിക്കണമേ. ബലവും ശക്തിയും ധൈര്യവും പ്രത്യാശയും സാക്ഷ്യവും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ. കോമ്പറ്റീഷനിലൊക്കെയും പങ്കുകൊണ്ട് വിജയികളായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ കൂടുതൽ കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും നീ നൽകി കൊടുക്കണമേ. നിന്റെ നല്ല സാക്ഷികളായിരിക്കാൻ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഇനി കാണുവോളം അവിടുത്തെ കൃപയിലെ കരുണയിലെ കാവലിൽ ഞങ്ങളെ എല്ലാവരെയും നീ പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങൾ ചോദിച്ചതിലെ നനച്ചതിലെ ആദ്യമായ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകലതും യേശു മിശിഹ മൂലം താഴ്മയായി അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. അടുത്തതായിട്ട് ആശീർവാദം നമ്മുടെ കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ കുരുവിളങ്ക വീണാത്ത് നിർവഹിക്കുന്നതാണ്. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഇന്ന് ഇവിടെ വന്നുകൂടിയ എല്ലാ കുടുംബാംഗങ്ങളോടുകൂടിയും ഇപ്പോൾ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടെയും വിശേഷിച്ച് ഇനിയുള്ള കാലങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവ കൃപ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.